ലെമൻ ഫോർ ചോസർ. ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് തോമസ് ഹോക്ക്ലീവ് ആണ്. തോമസ് ഹോക്ക്ലീവ് ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു കീ ഫിഗർ തന്നെയായിരുന്നു തോമസ് ഹോക്ക്ലീവ് എന്ന പോയറ്റ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്ക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ അല്ലെങ്കിൽ കുറച്ച് മാത്രം ലിറ്റററി മെറിറ്റ് നേടിയ ഒരു പോയംസ് ആയിരുന്നു. പക്ഷേ അതിന് സൊസൈറ്റിയിലും ഹിസ്റ്ററിയിലുമൊക്കെ വലിയ വാല്യൂ തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറയുന്നത് തോമസ് ഹോക്ക്ലീവിൻ്റെ ലൈഫ് തന്നെ ഈ പറയുന്ന വർക്ക്സിൽ നിന്ന് നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തെ എല്ലാ ക്യാരക്ടേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയംസിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. മിക്ക പോയംസിലും മിക്ക വർക്ക്സിലും നമുക്കൊരു ഓട്ടോ ബയോഗ്രഫിക്കൽ സ്റ്റൈലും അല്ലെങ്കിൽ ഒരു ഓട്ടോ ബയോഗ്രഫിക്കൽ ടച്ചും കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഓട്ടോ ബയോഗ്രഫിക്കൽ ടച്ചുള്ള വർക്ക് തന്നെയാണ് പോയം തന്നെയാണ് ദ ലെമൻ ഫോർ ചോസർ എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഈ പോയം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആയിട്ടുള്ള ചോസറിന് വേണ്ടിയാണ്. കാൻറ്റബറി ടെയിൽസൊക്കെ എഴുതിയിരിക്കുന്ന ചോസറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പോയം എഴുതിയിരിക്കുന്നത്. ചോസർ ഇപ്പം ആ ലോകത്തില്ല എന്നുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ആ ചോസറിൻ്റെ മരണം എങ്ങനെയാണ് ഹോക്ക്ലീവിനെ ബാധിച്ചതെന്നൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ പോയത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇനി ഈ പോയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിബ്യൂട്ടാണ്. ദിസ് പോയം ഇസ് എ ട്രിബ്യൂട്ട് ടു ജെഫ്രി ചോസർ. ചോസറിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ഈ പോയം. അപ്പോൾ ഈ പോയത്തിൽ നമ്മുടെ ഹോക്ക്ലീവ് ചോസറിനെ വിളിക്കുന്നത് ഹിസ് വേർത്തി മാസ്റ്റർ എന്നാണ്. അതായത് തൻ്റെ അത്രയും വേർത്തായിട്ടുള്ളൊരു മാസ്റ്ററിനെയാണ് ഇപ്പം ഹോക്ക്ലീവിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ചോസറിൻ്റെ മരണത്തോടുകൂടി. ആൻഡ് ഹി ആഡ്സ് ദാറ്റ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുന്ന ലോകത്ത് ഇപ്പോൾ ചോസർ ഇല്ല. ചോസർ ഒരു ഗ്രേറ്റ് പോയറ്റ് മാത്രമല്ല ഒരു ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്ങും കൂടി ആയിരുന്നു എന്നാണ് നമ്മുടെ ഹോക്ക്ലീവ് ഇവിടെ പറയുന്നത്. അത്രയും ഓണറബിൾ ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് നമ്മുടെ ചോസർ എന്ന് പറയുന്നത്. ഇനി പോയറ്റ് പറയുകയാണ്, ചോസർ എന്ന് പറയുന്ന ഒരു പോയറ്റ് അല്ലെങ്കിൽ ചോസർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേർത്തിയസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. മാത്രമല്ല ഒരു പെർട്ടിക്കുലർ ടൈമിലെ മാസ്റ്ററായിട്ടോ ഹയ്യസ്റ്റ് ഫിഗറായിട്ടോ ഒന്നും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അദ്ദേഹം എല്ലാ സമയത്തെയും ദ സുപ്രീം പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ചിലപ്പോൾ ഇക്വിൽസാണ്, അരിസ്റ്റോട്ടിലാണ്, ഈവൻ അദ്ദേഹം വേർജിനാണ്. അതായത് ഈ പോയറ്റിനേക്കാളൊക്കെ ഈ പോയറ്റിനൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കഴിവും ഒക്കെ നമ്മുടെ ചോസറിനും ഉണ്ട്. ചിലപ്പം ഇവരെക്കാൾ നന്നായിട്ട് ആ കാര്യങ്ങളെ പോർട്രേ ചെയ്യാനായിട്ട് ചോസറിന് സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പം ചോസർ ഇല്ല. കാരണം മരണമെന്ന ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം അത്രയും ക്രൂവലായിട്ടാണ് ചോസറിനോട് പെരുമാറിയിരിക്കുന്നത്. കാരണം ചോസർ ഇപ്പം മരിച്ചിരിക്കുകയാണ്. ഇനി ചോസറിന് ഈ ഭൂമിയുമായിട്ടോ അവിടെയുള്ള ആളുകളായിട്ടോ യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇമ്മോർട്ടലാക്കുന്നത് അദ്ദേഹം രചിച്ചു വച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പോയംസാണ്. ചോസർ ഒരു അൺഫൊഗറ്റബിൾ ഫിഗറാണെന്നും അതുപോലെ തന്നെ ഒരു ജീനിയസ് ആണ് എന്നാണ് ഇവിടെ ഹോക്ക്ലീവ് പറയുന്നത്. ഇമ്മോർട്ടലൈസ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ചോസർ എന്ന ആ ഗ്രേറ്റ് ഫിഗർ. അപ്പോൾ എന്താ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, മരിക്കാൻ മരണമില്ലാത്ത ആളെയാണ് നമ്മൾ ഇമ്മോർട്ടൽ എന്ന് പറയുക. എന്നാൽ ഇവിടെ ഇപ്പോൾ ദേ മരണം വന്ന് ചോസറിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. മരണം എന്ന ആ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യം ചോസറിനെയും ബാധിച്ചിരിക്കുകയാണ്. ഹോക്ക്ലീവ് പറയുന്ന എന്താ, മരണമെന്ന ആ ഒരു കാര്യം ചോസറിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വേൾഡിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ചോസറിനെ മരണം വേൾഡിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തു, കംപ്ലീറ്റ്ലി ഇല്ലാതാക്കി. ഇവിടെ താൻ അത്രയും സ്നേഹിക്കുന്ന ചോസറിനെ ഇനി എങ്ങനെ കാണുമെന്നോ എപ്പോൾ കാണുമെന്നോ അല്ലെങ്കിൽ ഇനി കാണാൻ സാധിക്കുമെന്നോ ഒന്നും അറിയാതെ നിൽക്കുന്ന ലെമൻ്റ് ചെയ്യുന്ന ഹോക്ക്ലീവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഫൈനലി ഈ ഒരു പോയം അവസാനിക്കുന്ന സമയത്ത് ഹൊക്ലീവ് ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്യാണ്, റിയലൈസ് ചെയ്യാണ്. എന്താണ്? ഡെത്ത് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിളാണ്. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു നാൾ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മരിക്കേണ്ടവരാണ്. അതിനിപ്പോൾ ഹൈബോണാണോ ലോ ബോണാണോ പോയറ്റാണോ നോർമൽ പീപ്പിളാണോ റിച്ചാണോ പുവറാണോ അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല. ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചോസർ എത്ര വലിയ പോയറ്റാണെങ്കിൽ പോലും അദ്ദേഹം മരിക്കേണ്ട ആൾ തന്നെയാണ്. നാളെ ഇതേ ഒരു കാര്യത്തിലൂടെ കടന്നു പോകേണ്ട ആളാണ് നമ്മുടെ തോമസ് ഹോക്ലീവും. അപ്പം അദ്ദേഹം അതോർത്ത് സമാധാനിക്കുകയാണ്, ആ കാര്യത്തെ ആ ഒരു ഫാക്റ്റിനെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ലാസ്റ്റ് തൻ്റെ റീഡറിനോട് റീഡേഴ്സിനോട് തോമസ് ഹോക്ലീവ് പറയുകയാണ്, മരണം നമ്മളെ ഒരു നാൾ അപ്രോച്ച് ചെയ്യും എന്ന് പറയ നെക്സ്റ്റ് പ്ലീസ് പോയത്തിൽ എന്താ പറയുന്നത്, ഫിലിപ്പ് ലാർക്കിൻ്റെ നെക്സ്റ്റ് പ്ലീസ് പോയത്തിലും പറയുന്നതാ, നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഷിപ്പ്, ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്, ആ ഷിപ്പ് എന്ന് പറയുന്നത് ഡെത്ത് മാത്രമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ തോമസ് ഹോക്ലീവും പറയുന്നത്, മരണമെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വൺ ഡേ നമ്മളെ അന്വേഷിച്ച് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ, ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് തോമസ് ഹോക്ലീവ് തൻ്റെ റീഡേഴ്സിന്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കാര്യത്തെ ആ ഒരു റൂൾ ഓഫ് ലൈഫിനെ അങ്ങ് ഒബേ ചെയ്തേക്കുക, അതാണ് തോമസ് ഹോക്ലീവ് പറയുന്നത്. ഇവിടെ മെയിനായിട്ടും പറയുന്ന എന്താ പറയുന്ന തീംസ് എന്ന് പറയുന്നത്, ഒന്ന് തോമസ് ഹോക്ലീവിൻ്റെ ലെമെൻറ്റ്, അതായത് ചോസർ മരിച്ചതിൻ്റെ ഇത്, പിന്നെ ചോസർ എന്നൊരു വ്യക്തിയുടെ ഇമ്മോർട്ടാലിറ്റി ത്രൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ത്രൂ ഹിസ് പോയംസ്, ദെൻ ഫൈനലി ഡെത്ത്, ഡെത്ത് എന്നുള്ള കാര്യം ഇൻഎവിറ്റബിൾ ആണെന്ന്, ഇത്രയും കാര്യമാണ് ഈ ഒരു കുഞ്ഞു പോയത്തിൽ പറയുന്നത്. താങ്ക് യു.